നമസ്കാരം എനർജി ഡൗസിങ് റോഡ്സ് അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഇത് ഇതാണ് ആ റോഡ്സ് ഇതിപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഡൗസിങ് റോഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു വെള്ള പിന്നെ നമ്മുടെ ഭൂമിയിൽ ജലത്തിൻ്റെ ലഭ്യത എവിടെ നിന്ന് എവിടെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ എനർജി ലെവൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സാധനം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതായത് നമുക്ക് ഉപയോഗപ്രദമാണോ അതോ നമുക്ക് കൊള്ളാത്തതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ പിന്നെ നമുക്ക് ഒത്തിരി ഉപയോഗങ്ങൾ ഡൗസിംഗ് ബ്രോഡിലുണ്ട് ഒരു വീട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമുകൾ നെഗറ്റീവ് ആയിട്ടുണ്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡൗസിംഗ് ബ്രോഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗി പിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഇത് നമ്മൾ എങ്ങനെയാണ് പിന്നെ വർക്ക് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ രണ്ടും ഞാൻ പാരലായിട്ട് പിടിക്കുന്നു അപ്പോഴേ ഇത് പിന്നെ നെഗറ്റീവുമല്ല പോസിറ്റീവുമല്ല കറക്റ്റായിട്ട് കാണിക്കുകയാണ് ഇത് നമ്മളിങ്ങനെ ആ വസ്തു മുൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ ഈ രണ്ട് റോഡുകളും ഇങ്ങനെ ക്രോസ് ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനപ്പൂർ മാറ്റിയേക്കുന്നതാണ് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ വസ്തു നല്ലതല്ല അതേസമയം ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ രണ്ട് സാഡിലായിട്ട് എനർജി ഇങ്ങനെ പോവുകയാണെങ്കിൽ വൈഡായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സാധനമായിട്ട് നമുക്ക് മനസ്സിലാകാം എത്രത്തോളം ഇത് വൈഡ് ആകുന്നു അത്രത്തോളം ആ സാധനം പോസിറ്റീവ് ആയിരിക്കും അതുപോലെ ഇതിങ്ങനെ ക്രോസ് ആയിക്കഴിഞ്ഞാൽ ആ സാധനം ഒട്ടും ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളല്ല അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ആനയുടെ എനർജി ലെവലാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയത് ഇത് റോഡ് കറക്റ്റ് എൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ മാക്സിമം വൈഡായി രണ്ട് സൈഡിലോട്ടായിട്ട് ഇത് റോഡ് തിരിഞ്ഞു അപ്പം അത് നല്ല എനർജി ഉള്ളൊരു സാധനമാണ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന ഒരു സാധനമാണ് ഇതെന്നുള്ളത് ഈ ടൂൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇത് ഫംഗ്ഷലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസാണ് അടുത്ത മറ്റൊരു സാധനത്തിലേക്ക് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു ഫീസായ ബൾബാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എനർജി ലെവൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ റോഡ് ഉപയോഗിച്ച് നോക്കാം മാക്സിമം ക്രോസ് ആയിട്ടാണ് പോയിരിക്കുകയാണ് ചെയ്തത് വൈഡായിട്ട് പോയല്ല വൈഡായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത് ഇത് ക്രോസ് ആയിട്ട് പോവുകയാണ് അതിൽ നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത് ഇത് ഉപയോഗശൂന്യമായിട്ടുള്ളൊരു വസ്തുവായിട്ടാണ് റോഡ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് എല്ലാ വസ്തുക്കളെയും ഇതുപോലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു റൂമിനകത്തുള്ള എനർജി അങ്ങനെ ഒരു പിന്നെ പ്രദേശത്തെ എനർജി അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൂമിയിൽ ജലത്തിൻ്റെ ലഭ്യതയുള്ള സ്ഥലങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ ആരോഗ്യ വ്യക്തിയുടെ നില ചെക്ക് ചെയ്യാം ആ വ്യക്തി നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ എന്നുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം മുമ്പ് ഒരിക്കലും ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു പെൻഡിലത്തെ പറ്റി അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു പിന്നെ ടൂൾസാണ് ഈ റോഡെന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ആളിൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ആൾ ഞാനുമായിട്ട് പിന്നെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ആളാണോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഞാൻ ആ മനസ്സിലോട്ട് വിചാരിക്കുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ റോഡ് നല്ല മാക്സിമം വൈഡായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ആൾ ഞാനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും എനിക്ക് പാർട്ട്നർഷിപ്പിനും ഒക്കെ പറ്റിയ ഒരാളാണ് അങ്ങനെ നമുക്ക് ഓരോ വ്യക്തിയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് മറ്റൊരു ടൂൾ നമുക്ക് നോക്കാം അതിൻ്റെ എനർജി ലെവൽ എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആ പിന്നെ ടൂൾസിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ് ഒരു ലാഫിങ് ബുദ്ധിയാണ് നമുക്കതിൻ്റെ എത്രത്തോളം എനർജി ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ നിന്ന് ചെക്ക് ചെയ്യാം അതിൻ്റെ അടുത്തെത്തിയില്ല ഒരു നാലടി അഞ്ചടി ഇപ്പുറത്തെത്തിയപ്പോഴത്തേക്ക് തന്നെ അത് റോഡ് ഇത്രത്തോളം വൈഡായി നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ലാഫിംഗ് ബുദ്ധയാണ് ആണ് അതിൻ്റെ എനർജിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് എല്ലാ വസ്തുക്കളെയും എനർജി അളക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് ഒരു മറ്റ് ഒരു പിന്നെ ചിന്തയോടുകൂടി ഇത് ഈ പൊരുൾ നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഈ സാധനം നെഗറ്റീവ് ആയിരിക്കണം അങ്ങനെ യാതൊരുവിധ മുൻവിധികളും ഇതിലെടുക്കാൻ പാടില്ല നിഷ്പക്ഷമായ മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ഈ എനർജി റോഡിനെ സമീപിക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഇത്തരത്തിലുള്ള പുതിയ പുതിയ പിന്നെ ടൂളുകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് ബോർഡിൽ എഴുതിയാണ് ഞാൻ ഈ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് പിന്നെ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ തുടർന്നുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്